ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. നമ്മളിവിടെ മറ്റൊരു വീഡിയോയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നുണ്ടാവും? നിങ്ങൾക്ക് ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ഇതിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ചുവന്നുള്ളി, അതിൻ്റെ ഒരു ലേഹ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഉള്ളി വേവിച്ച് വെച്ചിട്ടുള്ളത്. ഇതെങ്ങനെ വേവിച്ചു വെച്ചാൽ, ഞാൻ രണ്ട് നാളികേരം ചിരകി അതിൻ്റെ ഫസ്റ്റ് പാൽ ഇവിടെ വെച്ചതിൻ്റെ സെക്കൻഡ് പാലിലാണ് ഇത് കുക്കറിൽ നാല് വയസ്സിലടിച്ച് വെച്ചിട്ടാണ് ഞാനിതിങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കുടം വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചേർക്കണം. ഗ്യാസിനൊക്കെ നല്ലതാണ്, അപ്പോൾ അതും കൂടെ ചേർക്കുക. അതിലേക്ക് നമ്മുടെ കയ്യിൽ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ വേണ്ട, വെറുതെ ആക്കിയാലും കുറച്ച് രസമാണ്. ഞാൻ ഒരു നാല് ചോള മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിലേക്ക് വീണ്ടും വേണ്ടത് ഇത് ഒരു കാ കിലോ ശർക്കരയുടെ ശർക്കര എടുത്തിട്ട് ഞാൻ ഉരുക്കി അത് അരിച്ച് വെച്ചിട്ട് അതുകൂടെ ഞാൻ അതിലേക്ക് ചേർക്കുന്നു. ശർക്കര നമ്മൾ നന്നായി കഴുകിയെന്നാണ് പറയാൻ പോകുന്നത്. ഒരിക്കലും നന്നായി അരിച്ചെടുക്കണം. അത് അതിൻ്റെ കച്ചറ ഉണ്ടാവുന്ന കണ്ടില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് പാത്രത്തിൽ നമ്മൾ അരിച്ചൊഴിച്ച് അതിൻ്റെ അടി കണ്ടാൽ നമുക്കറിയാം കരടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കച്ചറൊക്കെ അരിച്ച് പോയ അതിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉരുക്കിയിട്ട് അതും കൂടെ അതിൽ കുഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഫസ്റ്റ് തേങ്ങാപ്പാൽ അതും കൂടെ അതിൽ കുഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാലൊക്കെ പരമാവധി കുറച്ച് വെള്ളത്തിലടിച്ചെടുക്കും. നമ്മളിത് ഒരു നാല് മണിക്കൂർ നിന്ന് ഇളക്കി ഇളക്കി എടുക്കണ്ടായിരുന്നു. ഇപ്പം തന്നെ ഇത് എനിക്ക് കുറച്ച് പാലെടുത്തത് ശർക്കരയും കൂടെ ഒക്കെ കുറച്ച് കൂടുതലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൽ കുറച്ച് റേഷൻ ചുക്കും കുറച്ച് നല്ല ജീരകം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ചുക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാലും ചുക്കൊന്ന് കഴുകണം. പൊടി എന്ന് പറയും നമ്മൾ, എന്തായാലും പൊടിയൊക്കെ ഒരിക്കലും കിട്ടില്ല നമുക്ക്. അത് നമ്മൾ ചതച്ചെടുക്കണം. ചതച്ചെടുക്കുമ്പോൾ എങ്ങനെ പൊടി നമ്മൾ കഴുകിയെന്നാണെങ്കിലോ, കഴുകിയിട്ട് വേണം ഇടാൻ. അങ്ങനെ കൊണ്ടിട്ട് എളുപ്പത്തിലാക്കിയത് കഴുകണം, കാരണം ഇവിടെയൊക്കെ ഇട്ടിട്ട് നമുക്ക് കിട്ടാൻ മതിയില്ല. അപ്പം ഞാനിത് ഇനിയിപ്പോൾ ഇളക്കിയെടുക്കാൻ പോകും. അപ്പോൾ ഇളക്കിയിട്ട് മുറുകി വരാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ നല്ലെണ്ണ വെടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിക്കും. ഞാൻ ഇത് ഇളക്കണതൊക്കെ മൊത്തം കാണിക്കാൻ നിന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വരും. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ കൂട്ടുകൾ. മുറുകി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു കിലോ ചുവന്നുള്ളിലേക്ക് കാ കിലോ ശർക്കര രണ്ട് തേങ്ങ തേങ്ങ എടുത്തിട്ടുണ്ട്. ചിലവർക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് പക്ഷേ നെയ്യൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഇതിപ്പോൾ വലിയ ഇഷ്ടമൊന്നുമല്ല. എന്നാലും നമ്മൾ ഈ എപ്പോഴും ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ പിന്നാലെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതൊക്കെ അവന് നാച്ചുറലല്ല. പണ്ടത്തെ നമ്മുടെ വയസ്സായ ആൾക്കാരൊക്കെ ഇതൊക്കെ കഴിച്ചാൽ അവർക്ക് ഉണ്ടാവുന്ന പുറത്തെ പുറത്തെ അസുഖം, അവരുടെ ആരോഗ്യമൊന്നുമില്ല. അവർക്ക് ആയപ്പോൾ അന്നത്തെ ഈ ചെറുപ്പം ഞാനിത് ഇനിയിപ്പോൾ ഇത് ഇളക്കിയെടുക്കാൻ പോകും. അപ്പോൾ ഇളക്കിയിട്ട് മുറുകി വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നല്ലെണ്ണ വെടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിക്കും. ഞാൻ ഇത് ഇളക്കണതൊക്കെ മൊത്തം കാണിക്കാൻ നിന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വരും. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ കുട്ടികൾ. മുറുകി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു കിലോ ചുവന്നുള്ളിലേക്ക് കാ കിലോ ശർക്കര രണ്ട് തേങ്ങ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് പക്ഷേ നെയ്യൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഇതിപ്പോൾ വലിയ ഇഷ്ടമൊന്നുമല്ല. എന്നാലും നമ്മൾ ഈ എപ്പോഴും ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ പിന്നാലെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതൊക്കെ അവൻ നാച്ചുറലല്ലേ. പണ്ടത്തെ നമ്മുടെ വയസ്സായ ആൾക്കാരൊക്കെ ഇതൊക്കെ കഴിച്ചാൽ അവർക്ക് ഉണ്ടാവുന്ന പോലെ തന്നെ പോലത്തെ എല്ലാ അസുഖവും, അവരുടെ ആരോഗ്യമൊന്നുമില്ല. അവരുടെ പ്രായമൊക്കെ ആകുമ്പോൾ ഇന്നത്തെ ഈ ചെറുപ്പം തലമുറയൊക്കെ എന്തായാലും ഓരോ അസുഖങ്ങൾ വന്ന് പെടും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ചിക്കനും ബീഫും അതൊക്കെ അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. ഈ കൊളസ്ട്രോളൊന്നും പണ്ടത്തെ ആൾക്കാർക്ക് അതില്ല ശരിക്കും പറഞ്ഞാൽ. ഇന്നത്തെ ആൾക്കാർക്ക് എന്നും അസുഖങ്ങളാണ്. അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ നെയ്യ് ഒഴിവാക്കണം, ഇങ്ങനെ ഒഴിവാക്കുക. അപ്പോൾ പിന്നെ എണ്ണ ഒഴിച്ചിട്ടുള്ള ഒരു കൊളസ്ട്രോളിൻ്റെ കുഴപ്പമില്ലല്ലോ. ഇത് ചുവന്നുള്ളി എന്ന് പറഞ്ഞാൽ രക്തം വർദ്ധിക്കാനും എല്ലാ ചുവന്നുള്ളിൻ്റെ അത്യാവശ്യം അറിയാലോ. രക്തം വർദ്ധിക്കാനും ഈ പ്രസവരക്ഷക്കൊക്കെയാണ് ഇപ്പോൾ ഇത് കൊടുക്കുക. പ്രസവരക്ഷക്കൊന്നുമില്ല, നമുക്കും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം, കുട്ടികൾക്കും കഴിക്കാം. അതിന് വേറെ ഒരു കെമിക്കലില്ലല്ലോ, അതൊക്കെ നാച്ചുറലായിട്ട് സാധനങ്ങളാണ്. അപ്പോൾ എന്തായാലും ഞാനിനി ഇതൊന്ന് ഇതൊന്ന് ഇളക്കിയെടുക്കണമെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇളക്കിയെടുക്കുന്നതൊക്കെ മനസ്സിലാ അരമണിക്കൂർ ആരെയിരുന്നിട്ട് വീഡിയോ കാണുന്നു. അപ്പോൾ അതൊന്നും ഇതന്നെ സ്കിപ്പ് ചെയ്യുന്ന ഞങ്ങളെന്താ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഇളക്കി നോക്കിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കാണുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ എന്തായാലും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം. ഞാൻ ഇന്ന് ഇളക്കി ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടല്ല, അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാനിത് ഇളക്കി ഉരുക്കിയെടുക്കാൻ പോണത്. അപ്പോൾ ഞാനിത് എടുത്തിട്ട് വരാട്ട മക്കളെ. പിന്നെ നമ്മുടെ ഉള്ളിൽ അത്യാവശ്യം ഇപ്പം മുഴുകി വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചക്കുറവുണ്ട്, കറണ്ട് പോയി.
പിന്നെ കറണ്ട് വന്നിട്ട് ഇത് ചെയ്യാമെന്ന് വെച്ചാൽ അത് പറ്റില്ല. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഉള്ളൊരു ഇതിനെ ഇങ്ങോട്ട് കാണിച്ചു തരിക. വേണ്ട, ഇങ്ങനെയൊക്കെ മുറുകിയിട്ട് ഇതിൻ്റെ എണ്ണൊക്കെ തെളിഞ്ഞ് വരല് തുടങ്ങി. എണ്ണയെന്ന് പറഞ്ഞാൽ നമ്മളെ തേങ്ങാപ്പാലിൻ്റെ വെളിച്ചെണ്ണ. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഒന്നുകൂടെ അതൊന്ന് മുറുക്കി കിട്ടാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. നല്ല എണ്ണ ഇട്ടാ. അപ്പോൾ നല്ലെണ്ണ ഇല്ലെങ്കിലും കഴിക്കാതെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ കുറച്ച് അധികമൊക്കെ ഉണ്ടാക്കണവർക്കാണ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് നന്നായി ചൂടാറിയാൽ നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ കുറച്ചേ ഉള്ളൂ, അതൊരു കിലോനല്ല, അത് ഉള്ളു വന്ന നന്നായി ചുരുങ്ങി വരുന്ന സാധനമാണ്. അപ്പോൾ ഇതേ അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഉള്ളിലേക്ക് അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കും. നമുക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ട് നന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചുവന്നുള്ളി അത് നന്നാക്കി എടുക്കണം. ഒരു തേങ്ങയുടെ പാല് പിഴിയാൻ ഇത് രണ്ടൊരു പണിയുള്ളൂ. അത് പോകും, എന്തെടുക്കാൻ വലിയ പണിയൊന്നുമില്ല. നമ്മൾ അടുപ്പ് ഒഴിയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം നമ്മൾ മെനക്കെട്ടാലും കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ ആരോഗ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഇടക്കൊന്ന് കഴിക്കുക. വലിയവർക്കും മക്കൾക്കും എല്ലാവർക്കും കൊടുക്കുക, പ്രായമായവർക്കൊക്കെ കൊടുക്കുക. നമ്മൾ എണ്ണ ഒഴിവാക്കിയാൽ മതി. വേണ്ടാന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളൊക്കെ ഉണ്ട്, അങ്ങനെ എന്തെന്ന് വെച്ചാൽ ഷുഗർ അവർക്ക് വേണ്ട, മധുരമൊക്കെ അല്ലേ. എന്നാലും ടേസ്റ്റൊക്കെ നോക്കാൻ കൊടുക്കാന്നേ. ഷുഗറാന്ന് വെച്ചിട്ട് നമ്മൾ തീരൊന്നും കഴിക്കാതിരുന്നാൽ അങ്ങനെ ആഗ്രഹങ്ങളിലൊക്കെ ചെയ്യണ്ടേ, കഴിക്കണ്ടേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നിർത്തുകയാണ് മക്കളെ. പിന്നെ അടി ചോട് കട്ടിയുള്ള പാത്രത്തിൽ വേണത് ഉണ്ടാക്കാൻ. ഇത് വലിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ ഒരു പോക്കാണ്ട് പോകരുത്. നമ്മളെ കയ്യും കണ്ണൊക്കെ എപ്പോഴും വേണം. എന്ന് വെച്ചിട്ട് ഇതിലേക്ക് തന്നെ നോക്കിയിരിക്കൊന്നും വേണ്ട. ഇതൊക്കെ ഒന്നിങ്ങനെ ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ടൈറ്റായി വരുമ്പോഴാണ് പിന്നെ നമ്മൾ തുടച്ച് ഇളക്കേണ്ടുള്ളൂ. എന്ന് വെച്ചിട്ട് ഒന്നാണ്ട് രണ്ട് മിനിറ്റ് മാറിയാൽ അടി പിടിച്ചിട്ട് അരിയൊന്നുമില്ല. അപ്പോൾ അടിച്ചോടുള്ള പാത്രം എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ഇത് കഴിച്ചാൽ പച്ച വെള്ളം വയറിറച്ച് കുടിക്കരുത്, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ വയറിന് അത്രയാണ് പിടിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊക്കെ അല്ലേ, വൈകിട്ടൊക്കെയാണ് കഴിക്കുക. അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളമൊക്കെ കുടിക്കുക. രണ്ടൊരു വയറ് ഇതും കഴിച്ച് രണ്ട് വയറ് വെള്ളം കുടിച്ചാൽ നമ്മൾ ഈ കഴിച്ച സാധനമൊന്നും നമുക്ക് അതിൻ്റെ ഒരു ഫലമില്ലാണ്ടാവും, ശരീരത്തിന് പിടിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതേ കണ്ട നമ്മുടെ ഉള്ളിലേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം. അത് മുറുകി കഴിഞ്ഞിട്ട് കാണിച്ചാലും ചില കരണ്ടൊന്ന് പോയിക്കുകയാണ്. ഇതൊക്കെ തന്നെ ഉള്ളോ, ഇത് നല്ല ശർക്കരയുടെ കളറും ഈത്തപ്പഴും തോന്നലൊക്കെ കൊടുത്തതും കഴിച്ച് രണ്ട് വയറ് വെള്ളം കുടിച്ചാൽ നമ്മൾ ഈ കഴിച്ച സാധനമൊന്നും നമുക്ക് അതിനൊരു ഫലമില്ലാണ്ടാവും, ശരീരത്തിൽ പിടിക്കില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതേ കണ്ട നമ്മുടെ ഉള്ളിലേക്ക് അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിന് മറ്റൊരു വീഡിയോയൊക്കെ വീണ്ടും കാണാം. അതൊന്ന് മുറുകി കഴിഞ്ഞിട്ട് കാണിച്ചാലും ചില കരണ്ടൊന്ന് പോയിക്കാം. ഇതൊക്കെ തന്നെ ഉള്ളോ, ഇത് നല്ല ശർക്കരയുടെ കളറും ഈത്തപ്പഴും ചോന്നലൊക്കെ കൂടായപ്പോഴും നല്ല ഇതായി. അപ്പോൾ ഇൻഷാല്ലാഹ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ.